നാടിനെ നടുക്കിയ കരിപ്പൂർ വിമാനാപകടത്തിന് ഇന്ന് ഒരാണ്ട് തികയുന്നു. ജീവനക്കാരടക്കം 191 ആളുകളുമായി ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് കരിപ്പൂരിൽ ലാൻഡിംഗിനിടെ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് വീണത്. അപകടത്തിൻ്റെ കാരണം ഇനിയും കണ്ടെത്താനായിട്ടില്ല. 21 പേരുടെ മരണത്തിനിടയാക്കിയ കരിപ്പൂർ വിമാനാപകടം നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 7 വൈകുന്നേരം 7:30 നാടിന് നടുക്കിയ ആ അപകടമുണ്ടായത്. എനിക്ക് മുകളിൽ കാണുന്ന ഈ റൺവേയിൽ നിന്ന് ഈ താഴ്വാരത്തിലേക്ക് നിയന്ത്രണം വിട്ട വിമാനം പതിക്കുകയായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ 13:44 വിമാനമാണ് കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ടത്. ജീവനക്കാരടക്കം 191 ആളുകൾ ഈ സമയം വിമാനത്തിലുണ്ടായിരുന്നു. കനത്ത മഴയിൽ പൈലറ്റിന് റൺവേയിലെ കാഴ്ച തടസ്സപ്പെട്ടതാണ് അപകട കാരണമായി കണക്കാക്കുന്നത്. റൺവേ അവസാനിക്കുന്നതിന് മുൻപ് വിമാനം തെന്നിമാറി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ 21 പേരുടെ ജീവൻ നഷ്ടമായി. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിനിടയിലുണ്ടായ ഉഗ്രശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലുകൾ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറച്ചു. ഇവിടേക്ക് ഓടി വന്ന ഈ വീട്ടിലേക്ക് ഓടി വരുന്ന സമയത്താണ് ഇവിടെ എന്താണ് ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഓടി വന്ന സമയത്ത് ഗേറ്റ് അടഞ്ഞിരിക്കുകയാണ്. അതിന് ഗേറ്റ് അടഞ്ഞ സമയത്ത് എന്താണ് സെക്യൂരിറ്റി അത് തുറക്കാൻ വയ്ക്കുന്നില്ല. അങ്ങോട്ട് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റില്ല മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നാട്ടുകാരെല്ലാം കുറേ ആൾക്കാർ വന്നാൽ കൂടി ഇരുട്ടത്താണ്, ഇരുട്ടാണ്, നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എന്താ വെച്ചത് തുറക്കാൻ ഇയാൾ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ചവിട്ടി തുറന്ന് നിങ്ങൾ തുറന്നില്ലെങ്കിൽ ചവിട്ടി തുറക്കും മറ്റാണൊക്കെ ഷൗട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് എന്താണ് ഇയാൾ തുറക്കുന്നത്. തുറന്ന് ചെല്ലുന്ന സമയത്ത് എന്താണ് വിമാനം നിങ്ങൾ നടുപൊളിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയെ കാണുന്നത്. കാഴ്ച കണ്ടപ്പോൾ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു ഒന്നും നോക്കിയില്ല. എന്താണ് ഓടി കയറിയപ്പോൾ കുറേ ആൾക്കാർ തെറിച്ച് വീണെടുക്കാൻ കാഴ്ച കാണുന്നുണ്ട്. മഴത്താണ്, അങ്ങനെ കുറേ ആൾക്കാർ നല്ല കരച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ സമയത്താണ് ഒരു കുട്ടിയും അമ്മയും ഒന്ന് തെറിച്ച് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരാളെ കാല് മുറിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടീൻ്റെ അടുത്ത് ഞങ്ങളൊരു സെക്യൂരിറ്റിൻ്റെ ഹെഡ് പോസ്റ്റ് ഉണ്ട്. അവിടേക്ക് എടുത്ത് കിടത്തി. ഭയപ്പെടുത്തുന്ന ഓർമ്മകളാണ് സ്ത്രീകളടക്കമുള്ള പ്രദേശവാസികൾക്ക് ഓർത്തെടുക്കാനുള്ളത്. ജനങ്ങളുടെ കൂടി കൂടിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകണം. ആർപ്പും വിളിയും നെലിയും വിളിയും നട്ടാശിൽ എന്താണ് വച്ച അതിലിങ്ങനെ ആംബുലൻസ് വന്ന് വന്ന് ആംബുലൻസ് കുറേ ഇതിലെ വരുന്നേ കുറേ ഇല വരുന്നേ ഇടയ്ക്ക് വരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഓടിയൊക്കെ മാറാം. ഇവിടെ ഒരൊറ്റ വീട്ടിലൊരു ഒറ്റ മക്കളില്ല. ഒക്കെ വാതിലടച്ച് അടച്ച് വീട്ടിയൊക്കെ ഓടിക്കളഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പം. സംഭവത്തിന് ശേഷം ടേബിൾ ടോപ്പ് റൺവേകളുടെ അപകടാവസ്ഥയെക്കുറിച്ച് ചർച്ചകളേറെ നടന്നു. അപകട കാരണങ്ങൾ തേടി പല പരിശോധനകളും നടന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ സുരക്ഷിതമല്ലെന്ന മുന്നറിയിപ്പുകൾ നിരവധി തവണ ലഭിച്ചതാണ്. അപകടം നടന്ന് ഒരു വർഷം പിന്നിട്ടിട്ടും അപകടത്തിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വന്നിട്ടില്ല. നിഖിൽ ശ്രീധരനൊപ്പം അരുൺ പാറയ്ക്കൽ, ജനം, മലപ്പുറം.